2047 ഇന്ത്യയെ വികസിത രാജ്യമാക്കി മാറ്റുകയാണ് ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇറ്റലിയിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. രാജ്യത്തെ ഒരു വിഭാഗത്തെയും പിന്നാലെ പോകാൻ അനുവദിക്കില്ലെന്നും മോദി പറഞ്ഞു. ഉച്ചകോടിയിൽ വെച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പയെ പ്രധാനമന്ത്രി ഇന്ത്യയിലേക്ക് ക്ഷണിച്ചു. ഭവ്യ വിവരങ്ങൾ പങ്കുവെക്കും. ഭവ്യ വളരെ തന്ത്രപ്രധാനമായ ചർച്ചകൾ നടക്കുന്ന, ഇന്ത്യയ്ക്ക് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ വലിയ മേൽക്കൈ നൽകുന്ന അല്ലെങ്കിൽ നിരവധി വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഉച്ചകോടിയാണ്. പ്രധാനമന്ത്രി ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രധാനമായും ഏതൊക്കെ വിഷയങ്ങൾ ഊന്നിയായിരുന്നു നരേന്ദ്രമോദിയുടെ പ്രസംഗം? തീർച്ചയായും രഞ്ജിത്ത്, 50-ാമത് ഉച്ചകോടി G7 ഉച്ചകോടി June 13 ആരംഭിച്ചത്. ഇന്ന് അത് June 15 ഉച്ചകോടി അവസാനിക്കുമ്പോൾ ഇപ്പോഴും ഇറ്റലിയിൽ അപുലിയിൽ ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തുടരുകയാണ്. ഏറ്റവും പ്രധാനമായി വിവിധ രാഷ്ട്ര തലവന്മാരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ കൂടിക്കാഴ്ച നടത്തി. വിവിധ വിഷയങ്ങളിൽ അദ്ദേഹം അവരുമായി ചർച്ച നടത്തി എന്നാണ് ഏറ്റവും ശ്രദ്ധേയം. അതിലേക്ക് വരും മുൻപ് ഏറ്റവും ഈ ഉച്ചകോടിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പ ഉച്ചകോടിയിൽ പങ്കെടുത്തു എന്നതാണ്. ആദ്യമായാണ് ഒരു മാർപ്പാപ്പ ഇത്തരത്തിലുള്ള ഉച്ചകോടിയിൽ പങ്കെടുക്കുന്ന സവിശേഷത കൂടി ഈ ഒരു ഉച്ചകോടിക്ക് ഉണ്ട് എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. AIയുമായി ബന്ധപ്പെട്ട, അതായത് നിർമ്മിത ബുദ്ധിയുമായി ബന്ധപ്പെട്ട ചർച്ചകളിലാണ് അദ്ദേഹം, ആ സെഷനിലാണ് അദ്ദേഹം പങ്കെടുത്തത്. ആ സെഷനിൽ കൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ആശ്ലേഷിച്ചുകൊണ്ടാണ്, ആലിംഗനം ചെയ്തുകൊണ്ടാണ് പ്രധാനമന്ത്രി രാജ്യത്തേക്ക്, ഇന്ത്യയിലേക്ക് മാർപ്പാപ്പയെ ക്ഷണിച്ചതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഏറെ നേരം മാർപ്പാപ്പ ചർച്ച നടത്തി എന്നതും ശ്രദ്ധേയമാണ്. ജനങ്ങളെ സേവിക്കാനുള്ള മാർപ്പാപ്പയുടെ പ്രതിബദ്ധതയെ ആദരിക്കുന്നു എന്നാണ് അതിനുശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ കുറിച്ചത്. വിവിധ വിഷയങ്ങളിലുള്ള ഇന്ത്യയുടെ കാഴ്ചപ്പാടും ഈ മാർപ്പാപ്പയുമായുള്ള ചർച്ചയിൽ നടന്നു എന്നതാണ് ഏറെ ശ്രദ്ധേയം. മറ്റൊന്ന്, ഏറ്റവും പ്രധാനമായി ഈ ചർച്ചയ്ക്ക് ശേഷം, ഉച്ചകോടിക്ക് ശേഷം പ്രധാനമന്ത്രി പറഞ്ഞത് ഇങ്ങനെയാണ്, 2047 ഇന്ത്യയെ വികസിത രാജ്യമാക്കുമെന്നുള്ള ഉറപ്പാണ് വിവിധ രാഷ്ട്ര തലവന്മാരുടെ മുൻപിൽ വെച്ച് പ്രധാനമന്ത്രി നടത്തിയത്. അതോടൊപ്പം ഏറ്റവും ശ്രദ്ധേയം, 2070 ഇന്ത്യ കാർബൺ എമിഷൻ മുക്തമാക്കാനുള്ള ശ്രമം നടത്തുമെന്നും പ്രധാനമന്ത്രി ഇന്നലെ വ്യക്തമാക്കുകയുണ്ടായി. അതുമാത്രമല്ല, സാങ്കേതിക വിദ്യയുടെ സഹായത്തോടുകൂടി ഏറ്റവും ശ്രദ്ധേയമായ കാര്യമെന്ന് പറയുന്നത് ഇന്നലത്തെ ചർച്ചകളിൽ നടന്നത് AI സാങ്കേതിക വിദ്യയെക്കുറിച്ചായിരുന്നു. ഇന്നലെ ഉച്ചകോടിയിൽ ഏറ്റവും പ്രധാനമായ സെഷനാണ് നടന്നത്. അതിനുശേഷം തന്നെ പ്രധാനമന്ത്രി പറയുകയുണ്ടായി, സാങ്കേതിക വിദ്യയുടെ സഹായത്തോടുകൂടിയാണ് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇന്ത്യയിൽ നടന്നത്, വിജയമായി നടത്താൻ ഇന്ത്യക്ക് സാധിച്ചുവെന്നും പ്രധാനമന്ത്രി പറയുകയുണ്ടായി. ഒപ്പം 3-ാമതും ഭരണ നിർവഹണത്തിനുള്ള ജനവിധി തനിക്ക് ലഭിച്ചുവെന്നും ചരിത്ര വിജയം ജനാധിപത്യത്തിന്റെ വിജയമാണെന്നും ഇന്നലെ പ്രധാനമന്ത്രി കൂട്ടിച്ചേർക്കുകയുണ്ടായി. ഏറ്റവും അതുമാത്രമല്ല, ഇറ്റലിയിൽ നടന്ന G7 ഉച്ചകോടിയിൽ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ വിവിധ രാഷ്ട്ര തലവന്മാരുമായി പ്രധാനമന്ത്രി ഇന്നലെ കൂടിക്കാഴ്ച നടത്തി. അതിൽ ഏറ്റവും പ്രധാനം ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക്, ഒപ്പം ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോ, യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കി തുടങ്ങിയവരുമായാണ് പ്രധാനമന്ത്രി ഇന്നലെ കൂടിക്കാഴ്ച നടത്തിയതിൽ. റഷ്യ യുക്രൈൻ യുദ്ധം നമുക്കറിയാം, ഒരുപാട് വർഷങ്ങളോളമായി നടക്കുന്ന ഈ യുദ്ധത്തിൽ പ്രധാനമന്ത്രി തങ്ങളുടെ നിലപാട്, ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തു. ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് എല്ലാ നയതന്ത്ര ഇടപെടലും, സമാധാനപരമായി യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള എല്ലാ നയതന്ത്ര ഇടപെടലും ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നും അത് തുടരുമെന്നുമാണ് ഇന്നലെ പ്രധാനമായും പ്രധാനമന്ത്രി ഉറപ്പ് നൽകിയത്. ഒപ്പം ഫ്രഞ്ച് പ്രസിഡന്റുമായി പ്രതിരോധം, സുരക്ഷ, സാങ്കേതിക വിദ്യ, നിർമ്മിത ബുദ്ധി, ബ്ലൂ ഇക്കോണമി തുടങ്ങിയ വിഷയങ്ങളിലാണ് പ്രധാനമന്ത്രി ഫ്രഞ്ച് പ്രസിഡന്റുമായി ഇന്നലെ ചർച്ച നടത്തിയത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മാർപ്പാപ്പയുമായുള്ള ഒരു കൂടിക്കാഴ്ചയാണ്. കാരണം കഴിഞ്ഞ 2-3 വർഷങ്ങളായി മാർപ്പാപ്പ ഇന്ത്യ സന്ദർശിക്കും എന്നുള്ള തരത്തിൽ വാർത്തകൾ മോദിയുടെ ഭരണകാലത്ത് തന്നെ നേരത്തെയും ഇത്തരം ക്ഷണങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ ഈ വർഷം ഏതാണ്ട് പകുതിക്ക് ശേഷം ഇന്ത്യയിലേക്ക് എത്താനുള്ള സാധ്യതകളാണ്. മാർപ്പാപ്പ ഇന്ത്യയിൽ എത്തുക എന്ന് പറയുന്നത് ഐതിഹാസികമാണ്, വലിയ ഉണർവ് പകരുന്ന ഒന്നാണ്. ഒരു മതവിഭാഗത്തെ മാത്രമല്ല, ഇന്ത്യക്കൊട്ടാകെ ലോകതലത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിപ്പിക്കാവുന്ന ഒന്നാണ്. അത്തരം മർമ്മപ്രധാനമായ ചർച്ചകൾ മാർപ്പാപ്പയുമായി വരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഏതാണ്ട് കൃത്യമായി എന്ന് മനസ്സിലാക്കാമോ?
തീർച്ചയായും രഞ്ജിത്ത്, ആ തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. കാരണം നമുക്കറിയാം, കഴിഞ്ഞ വർഷം ആണ് വത്തിക്കാനിൽ പ്രധാനമന്ത്രി മാർപ്പാപ്പയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. കഴിഞ്ഞൊരു 3 വർഷത്തോളമായി മാർപ്പാപ്പ ഇന്ത്യയിലെത്തും എന്നുള്ള വിവരങ്ങൾ സംബന്ധിച്ച അഭ്യൂഹം നിലനിന്നിരുന്നു. പക്ഷെ അക്കാര്യത്തിൽ ഒരു തീരുമാനമാവുകയായിരുന്നു ഇന്നലെയോടുകൂടി. ഇറ്റലിയിൽ നടന്ന ജി സെവൻ ഉച്ചകോടിയിലാണ് മാർപ്പാപ്പ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ച നടന്നത്. ആ കൂടിക്കാഴ്ചയിലാണ് പ്രധാനമന്ത്രി ഒരിക്കൽ കൂടി ഇന്ത്യയിലേക്ക് മാർപ്പാപ്പയെ ക്ഷണിക്കുന്നത്. ഏറ്റവും പ്രധാനമായി ഇന്നലെ നടന്ന ജി സെവൻ ഉച്ചകോടിയിൽ ആദ്യമായാണ് ഒരു മാർപ്പാപ്പ പങ്കെടുക്കുന്നതെന്ന പ്രത്യേകത കൂടിയുണ്ട്. അതുമാത്രമല്ല, ഇന്ത്യയെ സംബന്ധിച്ച് വത്തിക്കാനുമായി എന്നും ഒരു സൗഹൃദമാണ് എന്നും കാത്തുസൂക്ഷിക്കുന്നത്. ഒരടുപ്പം വത്തിക്കാനുമായി കാത്തുസൂക്ഷിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിലേറിയതിനു ശേഷം ഉള്ള ശ്രമം തീവ്രമായി നടന്നിരുന്നു. അതുമാത്രമല്ല, മാർപ്പാപ്പ ഇന്ത്യയിലേക്ക് എത്തുകയാണെങ്കിൽ അത് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെ ഒന്നും കൂടെ ചേർത്ത് നിർത്താനുള്ള, അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളെ അടുപ്പിക്കാനുള്ള ബി ജെ പിയുടെ ശ്രമങ്ങൾക്ക് അത് അരക്കിട്ട് ഉറപ്പിക്കുന്നതായിരിക്കും എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. അതുമാത്രമല്ല, ന്യൂനപക്ഷത്തെ ചേർത്ത് നിർത്തുക എന്നുള്ള ശ്രമം വളരെ കുറച്ച് നാളുകളായി ബി ജെ പി നടത്തിപ്പോരുന്നുണ്ട്. ആ ശ്രമത്തിന് ഊർജം നൽകുന്ന ഒന്നായിരിക്കും മാർപ്പാപ്പ ഇന്ത്യയിലേക്ക് എത്തുകയാണെങ്കിൽ ഉണ്ടാവുക എന്ന കാര്യത്തിൽ സംശയമില്ല. നമുക്കറിയാം, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിലടക്കം സുരേഷ് ഗോപിയുടെ വിജയത്തിന് വലിയൊരു പങ്ക്, 20% ൽ അധികം ന്യൂനപക്ഷ വോട്ടുകൾ ഉണ്ടായിരുന്നു എന്നുള്ള വിവരങ്ങളടക്കം പുറത്തു വരുന്ന പശ്ചാത്തലത്തിൽ ഇപ്പോഴും പ്രധാനമന്ത്രി മാർപ്പാപ്പയെ ക്ഷണിച്ചതും മാർപ്പാപ്പ ഇന്ത്യയിലേക്ക് എത്തുന്നതും ഒക്കെ കൂട്ടിവാഴിക്കണം. ഏറ്റവും പ്രധാനമായി ബി ജെ പിയുടെ ഒരു വലിയ ന്യൂനപക്ഷങ്ങളെ ചേർത്ത് നിർത്തുക എന്നൊരു വലിയ ലക്ഷ്യത്തിന് ഊർജം നൽകുന്നതായിരിക്കും മാർപ്പാപ്പയുടെ വരവ് എന്ന് വേണമെങ്കിൽ പറയാം. എന്നാലും ഈ വർഷം അവസാനത്തോടുകൂടി മാർപ്പാപ്പ ഇന്ത്യയിലെത്തുമെന്നുള്ള വിവരങ്ങളാണ് വരുന്നത്. മണിപ്പൂർ അടക്കമുള്ള ചില വിഷയങ്ങളിൽ ന്യൂനപക്ഷത്തിന് ഉള്ള അതൃപ്തി, അല്ലെങ്കിൽ ന്യൂനപക്ഷത്തിന്റെ വിമർശനങ്ങളൊക്കെ ഒരുപക്ഷെ മാർപ്പാപ്പ ഇന്ത്യയിലെത്തുന്നതോടുകൂടി ചർച്ചയാകാം. മാർപ്പാപ്പയ്ക്കും അത് സംബന്ധിച്ച ഒരുപാട് കാര്യങ്ങൾ പ്രധാനമന്ത്രിയുമായി പങ്കുവയ്ക്കാനുണ്ടാകും. ഇന്ത്യ സ്വീകരിച്ച ന്യൂനപക്ഷ വിഷയങ്ങളിൽ ഇന്ത്യ സ്വീകരിച്ച നിലപാടുകൾ ഒരുപക്ഷെ ചർച്ചയായേക്കാം മാർപ്പാപ്പ ഇന്ത്യയിലെത്തുകയാണെങ്കിൽ. അതോടൊപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും തിരിച്ച മാർപ്പാപ്പയുമായി ഒരുപാട് കാര്യങ്ങൾ, തന്ത്രപ്രധാനമായ വിഷയങ്ങൾ ചർച്ച ചെയ്യാനുണ്ടാകും. എന്തായാലും അദ്ദേഹം എത്തുന്നതോടുകൂടി വലിയൊരു ന്യൂനപക്ഷങ്ങളെ ചേർത്ത് നിർത്തുക എന്നുള്ള ബി ജെ പിയുടെ ശ്രമങ്ങൾക്കായിരിക്കാം ഒരുപക്ഷെ ഊർജം പകരാൻ സാധിക്കും. തീർച്ചയായും ഭവ്യയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ജി സെവൻ ഉച്ചകോടി, ലോകത്ത് പല രാഷ്ട്രീയ നേതാക്കളും നിർണായകമായ തെരഞ്ഞെടുപ്പുകളെ നേരിടാൻ ഒരുങ്ങുന്നതിനിടെയാണ് ഉച്ചകോടി നടക്കുന്നത് എന്നുള്ളതാണ്. ഇന്ത്യക്കാകട്ടെ ഔദ്യോഗിക അംഗമല്ലാതിരുന്നിട്ടും ക്ഷണം ലഭിച്ചു എന്നത് നിർണായകമായ ഒരു കാര്യമാണ്. G20 ഉച്ചകോടിയിലെ തീരുമാനങ്ങളുടെ തുടർച്ചയ്ക്ക് വഴികാട്ടിയാകും G7 ഉച്ചകോടിയെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത്. കൃഷ്ണേന്ദു